പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 1/2 ടീസ്പൂൺ കടുകിട്ടു, 1 ടീസ്പൂൺ ഉലുവ ഇട്ടു. ഇനി വെളുത്തുള്ളി ഇഞ്ചി ഈ കുറച്ച് വയ്ക്കുക. വഴന്ന് കഴിയുമ്പോൾ ഉലുവ മുളക് പൊടി 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, തൊട്ടുപുളി, ഉപ്പ് 1/2 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ. അതിൻ്റെ മല്ലിപ്പൊടിയൊക്കെ പച്ചമണം പോകുമ്പോൾ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കും. രണ്ടര ഗ്ലാസ് വെള്ളം ഈ തീ കൂട്ടി ഗ്യാസ് ലോ ഹൈ ഫ്ലെയിം ആക്കാം. അത് തിളച്ച് കഴിയുമ്പോൾ തിളച്ച് വരണം നമ്മൾ വെട്ടി കഴുകി വെച്ചിരിക്കുന്ന ചാള കൈയുള്ള പുതുക്കിയിട് അപ്പം നമ്മൾ പുളിയുപ്പ് എല്ലാം ചേർത്ത അങ്ങനെ അത് വെന്തോണ്ടിരിക്കട്ടെ. എല്ലാം വേവണം. അടച്ച് വയ്ക്കും. തവി ഇട്ടേക്കുന്നത് തിളച്ച് തൂവി പോകാതിരിക്കാൻ തിളച്ച് വന്നുകൊണ്ടിരിക്കുക. ഒന്ന് അടച്ച് വെച്ചേക്കാം. നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുക. ഇനി ഇത് തിളച്ച് ചാറൊന്ന് കുറി എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. നമുക്ക് കറക്കി ഒഴിക്കാം എല്ലാവർക്കും.
അങ്ങനെ നമ്മുടെ മത്തിക്കറി റെഡി. ഓക്കേ.